മെന്റലി ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ആദ്യമേ ഗൂഗിൾ സെർച്ചിൽ മെന്റലി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഡൗൺലോഡ് മെന്റലി ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ഇതിൽ നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക. കണ്ടിന്യൂ. നെയിം ആഡ് ചെയ്യുക. പാസ്വേഡ്. പാസ്വേഡ് വേർഡ്സിൻ്റെയും നമ്പേഴ്സിൻ്റെയും സിമ്പിൾസിൻ്റെയും കോമ്പിനേഷൻ ആണെങ്കിൽ സ്ട്രോങ് പാസ്വേഡായിട്ട് അവർ കാണിക്കുന്നതായിരിക്കും. ഇനി രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ടു മെന്റലി. ഇപ്പം ഇവിടെ നമ്മൾ കറണ്ട് റോളും ഫീൽഡ് ഓഫ് സ്റ്റഡി അത് നമ്മുടെ മെന്റലിയിൽ നമ്മൾ പി ഡി എഫ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സെർച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. അതുകൊണ്ട് കറണ്ട് റോൾ റിസർച്ചർ സെലക്ട് ചെയ്യുക. ഫീൽഡ് ഓഫ് സ്റ്റഡി ഇമ്മ്യൂണോളജി അല്ലെങ്കിൽ ലൈഫ് സയൻസ്, മെറ്റീരിയൽ സയൻസ്, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതാണ് ഏറ്റവും സ്യൂട്ട് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക. കണ്ടിന്യൂ ടു മെന്റലി ഓർ സ്കിപ്പ് ദ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഉണ്ട്. അതിൽ നമ്മൾ സൈൻ ഇൻ ആയി. അപ്പോൾ ഇവിടെ ഒന്നെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ ഒരു ആർട്ടിക്കിൾ എങ്ങനെ സെർച്ച് ചെയ്യും, മെന്റലിയിൽ എങ്ങനെ സെർച്ച് ചെയ്യാൻ നോക്കാം. ഫോർ എക്സാമ്പിൾ ഓർത്തോപ്റ്റീറ എന്ന് അടിച്ചു കൊടുത്താൽ ഗൂഗിൾ സ്കോളറിലെ പോലെ ഒരു ഡേറ്റാബേസ് പേജ് വരുന്നുണ്ട്. അപ്പോൾ ഈ റിസൾട്ട് പേജിൽ നമുക്ക് കുറേയധികം പി ഡി എഫ്സ്, ഈ ഒരു കീവേഡിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള പി ഡി എഫ്സ് കാണാം. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ ഓരോ ക്രൈറ്റീരിയാസ്, ഇയർ 2020 കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള പേപ്പേഴ്സ്, അവിടെ മുതലുള്ള പേപ്പേഴ്സ് ആയിരിക്കും വരിക. ഡോക്യുമെൻറ്റ് ടൈപ്പ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, ഏത് ജേണലാണെന്നുള്ളൊരു ഓപ്ഷൻ, അതുപോലെ ഓതർവൈസ് നമുക്ക് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ഉണ്ട്. ആക്സസ് ടൈപ്പ് എല്ലാം ഉണ്ട്. അതിൽ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ അതിൽ ഡൗൺലോഡ് മെന്റലി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. ഇനി ഇതല്ലെങ്കിൽ പോലും നമ്മളിപ്പോൾ ഈ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഗൂഗിളിലെ ആദ്യത്തെ ഒരു ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഡൗൺലോഡ് മെന്റലി എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുകയാണെങ്കിലും ഇങ്ങനെ ഒരു വിൻഡോ തന്നെയായിരിക്കും വരിക. അപ്പോൾ ഡൗൺലോഡ് മെന്റലി ഡെസ്ക്ടോപ്പ് ഫോർ വിൻഡോസ് ആണ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുക. ലിനക്സിലാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതുപോലെ ആപ്പിളിൻ്റെ സിസ്റ്റത്തിലാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. വിൻഡോസ് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ താഴെ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ മെന്റലി ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ഇതിൽ എസ് കൊടുക്കുക. ഇനി ഇതിൻ്റെ സെറ്റപ്പ് വിസാർഡിൽ നെക്സ്റ്റ്, എഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഇത് എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നുള്ളൊരു പാത്ത്, ഇത് ഡെസ്ക്ടോപ്പിലായാൽ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് അടിക്കുക. ഇൻസ്റ്റാൾ. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയറിയാം ഇപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ നമുക്ക് അപ്പിയർ ചെയ്യും ഡെസ്ക്ടോപ്പിൽ. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ മെന്റലി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ഇമെയിൽ ഐ ഡിയും പാസ്വേഡുമാണ് ഇനി അടിച്ചു കൊടുക്കേണ്ടത്. സൈൻ ഇൻ എന്നൊരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇനി മെന്റലി ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ഈ ഒരു ഡയലോഗ് ബോക്സ് നമ്മുടെ ഒരു ടൂർ ഗൈഡ് പോലെയുള്ളൊരു ഡയലോഗ് ബോക്സ് ആണ്. അതിപ്പോൾ തൽക്കാലം നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു ടൂർ ഗൈഡ് ഓട്ടോമാറ്റിക്കലി നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ എസെൻഷ്യൽ ആയിട്ട് ആദ്യമേ തന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട രണ്ട് ടൂളാണ്, ഒന്ന് വെബ് ഇമ്പോർട്ടറും രണ്ടാമത്തേത് എം എസ് വേർഡ് പ്ലഗിൻ. അപ്പോൾ ഇൻസ്റ്റാൾ വെബ് ഇമ്പോർട്ടർ എന്ന് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെയൊരു വെബ്സൈറ്റ് അപ്പിയർ ചെയ്യും. ഇപ്പോൾ ഞാൻ മൈക്രോസോഫ്റ്റ് എഡ്ജിൽ നിന്ന് ഇത് ഓപ്പൺ ചെയ്തുകൊണ്ടാണ് ഗെറ്റ് വെബ് ഇമ്പോർട്ടർ ഫോർ എഡ്ജ് എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുക.
ഈ ഒരു സൈഡിൽ നോക്കിയാൽ ഇവിടെ ഒരു മെൻ്റലി വെബ് ഇമ്പോർട്ടറിൻ്റെ എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ക്രോം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഗെറ്റ് വെബ് ഇമ്പോർട്ടർ ഫ്രം ക്രോം എന്നായിരിക്കും ഇവിടെ വരിക. ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് നമ്മളെ വേറൊരു പേജിലേക്ക്, ക്രോം വെബ് സ്റ്റോറിലേക്ക് കൊണ്ടുപോകും. അവിടെ മെൻ്റലി വെബ് ഇമ്പോർട്ടർ ആഡ് ടു ക്രോം കൊടുക്കുക, ആഡ് എക്സ്റ്റൻഷൻ. അപ്പോൾ ഈ ഒരു സ്പേസിൽ മെൻ്റലിയുടെ വെബ് ഇമ്പോർട്ടർ ടൂള് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ, ഇനി നമ്മൾ ഏതെങ്കിലും ഒരു പേജ് എടുക്കാമെന്ന് വിചാരിച്ചു, ഇപ്പോൾ ഒരു വെബ്സൈറ്റ് റീഡ് ചെയ്യുന്ന സമയത്ത് അതിനെ നമുക്ക് സൈറ്റ് ചെയ്യണം, അതിൻ്റെ റെഫറൻസ് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് എക്സ്റ്റൻഷനിൽ മെൻ്റലി വെബ് ഇമ്പോർട്ടർ ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മൾ സൈൻ ഇൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ സൈൻ ഇൻ ആയിട്ടുണ്ട്, നമ്മുടെ അക്കൗണ്ട് സൈൻ ഇൻ ആയി. അതുപോലെ ഈ ഒരു പേജിൽ നിന്ന് ഇവർക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ റെഫറൻസും ഇവിടെ ഉണ്ടാകും. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ പേജിൻ്റെ റെഫറൻസ് ഉണ്ട്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആഡ് ടു മെൻ്റലി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ നമ്മുടെ മെൻ്റലി തുറന്ന് നോക്കിയിട്ട് ഇവിടെ ഒരു സിങ്ക് ബട്ടണുണ്ട്, സിങ്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത വെബ്സൈറ്റിൻ്റെ സൈറ്റേഷൻ അല്ലെങ്കിൽ റെഫറൻസ് വന്നിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സൈഡിൽ ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽസ്, അവർ ഫൈൻഡ് ചെയ്ത മെറ്റാ ഡാറ്റ എല്ലാം അവർ ആഡ് ചെയ്തിട്ടുണ്ടാവും. ടൈപ്പ് ഓഫ് ദ ആർട്ടിക്കിൾ, വെബ് പേജ്, ടൈറ്റിൽ ഓഫ് ദ പേജ് എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു യെല്ലോ ബോക്സ് ഉണ്ട്, ഇതിൽ നമ്മുടെ ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്യാം. അപ്പോൾ ഇത് പറയുന്നത് നമ്മളിതൊന്ന് മാനുവലി വെരിഫൈ ചെയ്ത് എന്തെങ്കിലും കൂടി ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്ത് ഡീറ്റെയിൽസ് ആർ കറക്റ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് ആർ കറക്റ്റ് എന്ന് നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വെബ്സൈറ്റുമായിട്ട് മാനുവലി ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും, വേറെ എറേഴ്സ് ഒന്നും പിന്നീട് വരാതിരിക്കാം. ഇനി നമ്മൾ റിസർച്ച് ഗേറ്റ് പോലെയുള്ള ഒരു പ്രൊഫൈൽ, അങ്ങനെ ഒരു സൈറ്റിൽ നിന്നാണ് വെബ് ഇമ്പോർട്ടർ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു റെഫറൻസ്, അതായത് ഈ ഒരു പേപ്പറിൻ്റെ റെഫറൻസ് ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വെബ് പേജ് വേണമെങ്കിൽ ആ വെബ് പേജിൻ്റെ റെഫറൻസ് ഇവിടെ ഓട്ടോമാറ്റിക്കലി ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് ഈ ഒരു പേപ്പറിൻ്റെ സൈറ്റേഷൻ മാത്രമാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് ആഡ് ടു മെൻ്റലി അടിക്കുക. വീണ്ടും മെൻ്റലിയുടെ ഡെസ്ക്ടോപ്പ് ഐക്കണിൽ പോയി സിങ്ക്, ഇവിടെ നമ്മുടെ പേപ്പറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു സൈറ്റിൽ ഒരു ബോക്സ് ഓപ്പൺ ആയി വരിക. ഇതിൻ്റെ അബ്സ്ട്രാക്ട്, ഇയർ, വോളിയം എല്ലാം ഓട്ടോമാറ്റിക്കലി ആഡായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ഡീറ്റെയിൽസ് കറക്റ്റ് ആണോന്ന് ഈ PDF ഇവിടെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ വെച്ച് നമ്മൾ ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ നമ്മൾ നോക്കുക. എപ്പോഴും PDF ഇങ്ങനെ ഒരു ലൈബ്രറിയിൽ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് PDF ഓപ്പൺ ചെയ്ത് വെച്ചത് കറക്റ്റ് ആണോ നോക്കുന്നതായിരിക്കും നല്ലത്. സ്പെല്ലിംഗ് ഒന്നും മിസ്റ്റേക്ക് വരാതെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു കാര്യമായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ വെബ് ഇമ്പോർട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യമാണ് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ പ്ലഗിനായ MS Word പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുക. അപ്പോൾ ഇവിടെ ടൂൾസിൽ നിന്ന് ഇൻസ്റ്റാൾ MS Word പ്ലഗിൻ ചെയ്യുക. പ്ലഗിൻ ഇൻസ്റ്റാൾ ഓക്കെ കൊടുക്കുക. ഇനി നമ്മൾ വേർഡ് എടുത്ത് നോക്കിയാൽ റെഫറൻസ് സെക്ഷനിൽ മെൻ്റലിയുടെ ഒരു ടാബും കൂടി നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിനി ഡോക്യുമെൻറ്റിലേക്ക് റെഫറൻസസിനെ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങളാണ് ബേസിക് ആയിട്ട് നമ്മൾ മെൻ്റലി ഡൗൺലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, രണ്ടാമത്തേത് രണ്ട് പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യുക.